കാപ്പാട്ട് ഭഗവതിയുടെ പന്തൽമംഗലം നാട്ടുകൂട്ടത്തെ ക്ഷണിക്കാനിറങ്ങിയ നാട്ടെഴുന്നള്ളത്തിന് തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ രാജോജിത വരവേൽപ്പ്. യാദവ സമുദായത്തിന്റെ കഴകമായ കാപ്പാട്ട് കഴകത്തിലെ സഹോദരി സങ്കല്പമാണ് ശാലിയ സമുദായ ക്ഷേത്രമായ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം. നാട്ടെഴുന്നള്ളത്തിന്റെ ആറാം ദിവസമാണ് സഹോദരി സങ്കല്പമായ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നാട്ടെഴുന്നള്ളത്ത് പുറപ്പെട്ടത്. പുള്ളി ഭഗവതിയുടെ കൊയ്മത്തറവാടായ തെരു സാമന്തൻ അഷ്ടമച്ചാൽ പുതിയ ഇടത്തിലെ കൊട്ടിലിൽ ഏളത്ത് പ്രവേശിച്ച് സ്തംഭപ്രതിഷ്ഠയ്ക്ക് വലം വച്ച ശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പുള്ളി ഭഗവതിയുടെ കോമരം ഗുരുസി തർപ്പണം നടത്തിയ ശേഷമാണ് അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. മുത്തുകുടകളും ആലവട്ടവും വെൺചാമരവും കൈവിളക്കും പാളപ്പന്തവും വാദ്യമേളങ്ങളുമൊക്കെയായി ആചാരസ്ഥാനികരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾ ചേർന്ന് സ്വീകരിച്ചു. കാപ്പാട്ട് കഴകത്തിലെ പ്രതിപുരുഷന്മാർ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ പുറത്തെ കൊട്ടിൽ വലം വച്ച് കൊട്ടിലിനകത്ത് പ്രവേശിച്ച് കന്നിമൂലയ്ക്കുള്ള സ്തംഭപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ തൊഴുതു വണങ്ങി പുറത്തേക്കിറങ്ങിയതിനു ശേഷം അഷ്ടമച്ചാൽ ക്ഷേത്രസ്ഥാനികർക്കും ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയ ഭക്തജനങ്ങൾക്കും മഞ്ഞൾക്കുറി പ്രസാദം നൽകി കാപ്പാട്ട് ഭഗവതിയുടെ പന്തൽ മംഗലത്തിന് ക്ഷണിച്ചു. അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആതിഥ്യം സ്വീകരിച്ച് മടങ്ങിയ നാട്ടെഴുന്നള്ളത്തിന് ക്ഷേത്രക്കുളം വരെ ആചാരസ്ഥാനികരും ബാല്യക്കാരും സ്ത്രീകളും കുട്ടികളും പരമ്പരാഗത രീതിയിൽ അനുഗമിച്ച് യാത്രയാക്കി. ഇത്തരം ഒരു ചടങ്ങ് വടക്കൻ കേരളത്തിൽ അപൂർവമാണ്. February 25 മുതൽ March 3 വരെയാണ് കാപ്പാട്ട് കഴകത്തിൽ പെരിങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. Thank you.